1968 ഡിസംബർ മാസം 17 20 വയസ്സുള്ള ബാർബറയ്ക്ക് അന്നൽപ്പം സുഖമില്ലായിരുന്നു. ഹോങ്കോങ് ഫ്ലൂ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ബാർബറയുടെ അമ്മ അവളെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിക്കപ്പ് ചെയ്തിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനായി ഫ്ലോറിഡയിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവരും വണ്ടി ഓടിച്ച് ഒരുപാട് ക്ഷീണിച്ചതുകൊണ്ട് ഇടയിൽ ജോർജിയയിലുള്ള ഒരു മോട്ടലിൽ താമസിക്കേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ ബാർബറയും അവളുടെ അമ്മയും റോഡ്വേ എന്ന മോട്ടലിൽ താമസിക്കുന്നു. അങ്ങനെ താമസിച്ച് വിശ്രമിക്കുമ്പോൾ അവരുടെ വാതിലിൽ ആരോ മുട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. ഈ സമയത്ത് ആരാണ് വാതിൽ മുട്ടുന്നത് എന്ന് ബാർബറ അത്ഭുതപ്പെട്ടു. അവളും വളരെ സംശയത്തോടുകൂടി ചെന്ന് വാതിൽ തുറന്നു. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവൾക്ക് മുന്നിൽ നിൽക്കുന്നതായിരുന്നു ബാർബറ കണ്ടത്. അടുത്ത് സംഭവിച്ചത്, ഇതുപോലൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇങ്ങനെ ഒരിക്കലും പെരുമാറരുത് എന്നുള്ളതിന് ഇത് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരിക്കും. അങ്ങനെ അന്നത്തെ രാത്രി ബാർബറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. അർദ്ധരാത്രി ബാർബറയും അവളുടെ അമ്മയും താമസിക്കുന്ന മുറിയുടെ വാതിൽ മുട്ടി. ബാർബറ വാതിൽ തുറന്നപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വാതിലിന് മുന്നിൽ നിൽക്കുന്നതായിരുന്നു അവൾ കണ്ടത്. പോലീസുകാരും അവരുടെ ബാഡ്ജ് എടുത്ത് അവരെ കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞത്, നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സ്റ്റുവർട്ട് എന്നയാൾ ഒരു വലിയ കാർ അപകടത്തിൽ പെട്ടു. ഇത് കേട്ട് ബാർബറ പെട്ടെന്ന് സ്തംഭിച്ചുപോയി. അടുത്ത ചില സെക്കൻഡ് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കൂടാതെ അവളുടെ മനസ്സിൽ ഒരു ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വന്നുപോയിക്കൊണ്ടിരുന്നു. ഇവരെങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്? എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചത്? ശരി, എന്ത് മൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ രണ്ട് പോലീസ് ഓഫീസറെയും മുറിക്കുള്ളിലേക്ക് കടക്കാൻ അവൾ അനുവദിച്ചു. എന്നിട്ട് വാതിലും അടച്ചു. ബാർബറയുടെ അവസ്ഥയിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് അപകടം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാകുമെന്ന്. ഉദ്യോഗസ്ഥരിലൊരാൾ ബാർബറയുടെ അമ്മയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ ഓടി. എന്നിട്ട് അമ്മയുടെ വായിൽ ക്ലോറോഫോം തുണി കയറ്റി. ആ സമയത്ത് എന്ത് തോന്നി എന്നുള്ളത് ബാർബറയുടെ അവസ്ഥയിൽ നിന്ന് സങ്കല്പിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മറ്റൊരു ഉദ്യോഗസ്ഥൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ബാർബറയെ മിണ്ടാതിരിക്കാനായി ഉത്തരവിട്ടു. ബാർബറയുടെ അമ്മയെ മുറിയിൽ കെട്ടിയിട്ടിട്ട് ബാർബറയെ മാത്രം തോക്കിന്റെ മുനയിൽ കൊണ്ടുപോയി കാറിനുള്ളിൽ കയറ്റി. എന്നിട്ട് അവർ ധരിച്ചിരുന്ന വ്യാജ യൂണിഫോം മാറ്റി. അപ്പോഴാണ് അവരിൽ ഒരാൾ സ്ത്രീയാണെന്ന കാര്യം ബാർബറ തന്നെ അറിയുന്നത്. ഇത് കഴിഞ്ഞ് നിലവിളിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിന്നെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവർ ആ വണ്ടിയെ ആളപകടമൊന്നും ഇല്ലാത്ത വളരെ വിജനമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ബാർബറയെ കാറിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവർ ഇതിന് മുൻപ് തന്നെ കുഴിച്ച ഒരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. ആ കുഴിക്കുള്ളിൽ ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ശവപ്പെട്ടി ഉണ്ടായിരുന്നു. അത് ബാർബറയുടെ ശവപ്പെട്ടിയാണ്. അവളെ ഇറങ്ങി ആ ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കാനും അവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ബാർബറയും ആ കുഴിയിൽ ഇറങ്ങി അവളുടെ ശവപ്പെട്ടിക്കുള്ളിൽ കിടന്നു. അവൾ കിടന്നതിന് ശേഷം ആ ശവപ്പെട്ടി അടച്ചു. അവർ മണ്ണിടുന്നതും കുഴി മൂടുന്നതും അവൾക്ക് നന്നായി തന്നെ കാണാമായിരുന്നു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അത്ര തന്നെ, യാതൊരു ശബ്ദവുമില്ല. ബാർബറയെ ആ കുഴിക്കുള്ളിൽ കിടത്തി മണ്ണുകൊണ്ട് മൂടുന്നതിന് മുൻപ് അവളെ തട്ടിക്കൊണ്ടുപോയവർ അവളെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. തട്ടിക്കൊണ്ടുപോയുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ബാർബറയുടെ അച്ഛൻ വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാൻ ആയിരുന്നു, വളരെ സമ്പന്നനായിരുന്നു. അങ്ങനെ ബാർബറയെ ആ ശവപ്പെട്ടിക്കുള്ളിലാക്കി അടച്ചു. ബാർബർ അപ്പോഴും ആ ശവപ്പെട്ടിക്കുള്ളിൽ ശ്വസിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അവളുടെ ഫോട്ടോ അവളുടെ അച്ഛന്റെ അഡ്രസ്സിൽ അയച്ചു. അതിന്റെ കൂടെ തന്നെ ഒരു നോട്ടും അയച്ചു. ആ നോട്ടിലുണ്ടായിരുന്നത്, ഞങ്ങൾ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. ഉടൻ തന്നെ ഞങ്ങൾക്ക് $500,000 വേണം. ഈ പണം തരുന്നതുവരെ ഞങ്ങൾ അവളെ അവിടെ തന്നെ പുതച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. $568 $500,000 എന്ന് പറയുന്നത് ഇന്നത്തെ മൂല്യത്തിൽ നോക്കിയാൽ $3,500,000 വരും. നമ്മുടെ ഇന്ത്യൻ മൂല്യം പ്രകാരം ഏകദേശം 9 crore വരും. കൂടാതെ ലെറ്ററിൽ മറ്റൊന്നും കൂടെ എഴുതിയിരുന്നു, നിങ്ങൾ ഉടൻ തന്നെ തീരുമാനമെടുക്കണം, കാരണം നിങ്ങളുടെ മകളിലേക്ക് പോകുന്ന എയർ സപ്ലൈ എപ്പോ നിൽക്കുമെന്ന് അറിയില്ല എന്ന്. ബാർബറയുടെ പിതാവായ റോബർട്ടും ഇതിന് സമ്മതിച്ചു. അവർ ചോദിച്ച പണവും എടുത്തുകൊണ്ട് അവരെ കാണാനായി അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. കൃത്യം അതേ സമയം തന്നെ കാണുകയും അവരുടെ കയ്യിൽ പണം കൊടുക്കാനും പോയ സമയത്താണ് അതുവഴി വന്ന പാട്രോൾ പോലീസ് ഇവരെ കാണുന്നത്. ഉടൻ തന്നെ പണവും വാങ്ങാതെ തട്ടിക്കൊണ്ടുപോയവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. കാര്യം പറഞ്ഞ പോലീസ് ഈ ഒരു കേസിൽ FBI കൂടെ ചേർത്തു. കാറിൽ രക്ഷപ്പെട്ടു പോയവർ ആ കാർ എവിടെയോ ഉപേക്ഷിക്കുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കാറിന്റെ നമ്പർ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഒരു കാർ ജോർജ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. കൃത്യം അതേ സമയത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയവർ വീണ്ടും റോബർട്ടിനെ വിളിക്കുന്നു. മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റോബർട്ടും പോലീസുകാർ അറിയാതെ അവർ ചോദിച്ച പണം അവർക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ തന്റെ മകളെ ജീവനോടെ അവർ തിരികെ നൽകുമെന്നായിരുന്നു റോബർട്ട് വിശ്വസിച്ചിരുന്നത്.
എന്നാൽ പിന്നീട് തട്ടിക്കൊണ്ടുപോയതിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. ഇപ്പോഴാണ് മനസ്സിലായത് പണം കിട്ടിയിട്ടും ബാർബറയെ വിട്ടയക്കാൻ അവർക്ക് യാതൊരുവിധ ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്ന്. ഇനി റോബർട്ടും പോലീസും വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കണം. കാരണം അവളുടെ ഓക്സിജൻ സപ്ലൈ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ബാർബറെ കണ്ടെത്തണം. വൈകുന്ന ഓരോ മിനിറ്റും അവളുടെ ജീവന് ആപത്താണ്. എന്നാൽ ഇവിടെ വരുന്ന ചോദ്യം, ബാർബറെ എവിടെയാണ് പുതച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. FBIയും കാർ നമ്പർ ഉപയോഗിച്ച് ആ കാറിന്റെ ഉടമയായ ജോർജിനെ കണ്ടെത്തി. അവനും വെന്റിലേഷൻ ബോക്സുകൾ നിർമ്മിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവന്റെ ട്രെയിലറിൽ പോയി പരിശോധിച്ചപ്പോൾ ഗാരി എന്ന വ്യക്തിക്ക് ധാരാളം ലെറ്ററുകൾ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലായി. 2 വർഷം മുൻപ് കാലിഫോർണിയ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരനാണ് ഗാരി. ഇപ്പോ ആ കാറിൽ നിന്നും കിട്ടിയ വിരലടയാളവും കാലിഫോർണിയ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗാരി എന്നയാളുടെ വിരലടയാളവും മാച്ച് ചെയ്ത് നോക്കുന്നു. ഇപ്പോഴാണ് ജോർജും ഗാരിയും രണ്ടല്ല ഒന്നാണെന്ന് മനസ്സിലാകുന്നത്. December 20 അവർ ഗാരിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ ബാർബറ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന സ്ഥലവും ഗാരി അവർക്ക് പറഞ്ഞു കൊടുത്തു. ജോർജിയയിലെ ആ കൊടും വനത്തിൽ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ അവൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ നടത്തി. ചില പോലീസ് ഉദ്യോഗസ്ഥർ വെറും കൈകൊണ്ട് തന്നെ കുഴി കുഴിച്ച് തിരച്ചിലുകൾ നടത്താൻ തുടങ്ങി. അവരിൽ ചിലർ ബാർബറ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു തിരഞ്ഞത്. ഇപ്പോഴാണ് ഒരത്ഭുതം സംഭവിച്ചത്. ബാർബറയെ കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്തി. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആ ചെറിയ ശവപ്പെട്ടിയിൽ അവളെ അടക്കം ചെയ്തു എന്നുണ്ടെങ്കിലും അതിനുള്ളിൽ അവൾ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ടായിരുന്നു. അതായത് ബാർബർ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയവരിൽ ഗാരിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയും അറസ്റ്റിലായി. ഒരാശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അവളെ വിരലടയാളം ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. അവൾക്ക് 7 വർഷത്തെ ശിക്ഷ ലഭിച്ചു. 4 വർഷത്തിനുള്ളിൽ അവൾ മോചിതയായി. ഒക്ലഹോമയിലെ സ്വന്തം സ്ഥലത്തേക്ക് അവൾ മടങ്ങി. ഗാരിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. എന്നാൽ 10 വർഷത്തിനുള്ളിൽ അവൻ പുറത്തേക്കിറങ്ങി. അവന്റെ ക്ഷമാപണം അവർ സ്വീകരിച്ചു. അവനും മെഡിസിന് പഠിച്ച് ഒരു ഡോക്ടറായി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് അവന്റെ ലൈസൻസ് റദ്ദാക്കി. അടുത്തിടെ 2006 വീണ്ടും മയക്കുമരുന്ന് കടത്തലിന് അറസ്റ്റിലായി. നിരവധി അവസരങ്ങൾ ലഭിച്ചാലും ചിലർ ഒരിക്കലും മാറില്ല എന്നുള്ളതിന് ഇത് വലിയൊരുദാഹരണമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ആരെങ്കിലും കത്തികാട്ടി നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ, നിങ്ങളുടെ ജീവനെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ, അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഒരിക്കലും വിട്ടയക്കും എന്ന് മാത്രം നിങ്ങൾ കരുതരുത്. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഉച്ചത്തിൽ നിലവിളിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും സഹായം തേടുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുന്നതുവരെ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. മരിച്ചാലും അവരുമായി പോരാടി തന്നെ മരിക്കും. എന്നാൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മരണം വളരെ ഭയാനകമായിരിക്കും. എന്തിന്? പൊതുസ്ഥലത്ത് നിന്ന് നിങ്ങൾ നിലവിളിക്കുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട്, അവിടെ പോലീസ് വരാനും സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ നിലവിളിച്ചാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയേക്കാം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ ആക്രമിച്ചേക്കാം. അങ്ങനെ എന്ത് തന്നെയായാലും അതിന് തയ്യാറാകണം. എന്നാൽ അവർ പറയുന്നത് കേട്ട് അവരുടെ സ്ഥലത്തേക്ക് പോയാൽ അവന്റെ സ്ഥലത്ത് അവൻ കൂടുതൽ ശക്തനായിരിക്കും. അവനവിടെ ഒരു രാജാവിനെ പോലെയായിരിക്കും. ജുങ്കോ ഫ്രൂട്ടിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവൻ നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും പെപ്പർ സ്പ്രേ പോലുള്ള എന്തെങ്കിലും കരുതുക. അതുപോലെ ഒരു കള്ളൻ നിങ്ങളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അവന് കൊടുത്താൽ അവൻ തിരികെ പോകും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ നിങ്ങളുടെ ജീവനാണ് വലുത്. അതുകൊണ്ട് അതങ്ങ് കൊടുക്കുക. അതല്ല, എന്തെങ്കിലും കൊടുത്തതിന് ശേഷവും വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവനെ തന്നെ ആപത്തായി മാറും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.